പ്രതിഷേധങ്ങൾക്കിടയിലും റാന്നി മണ്ഡലത്തിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് എൽഡിഎഫ് എൻഡിഎ സ്ഥാനാർത്ഥികൾ വൈകിയാണെങ്കിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എം പ്രതിനിധി പ്രമോദ് നാരായണനും എൻഡിഎ സ്ഥാനാർത്ഥിയായി ബിഡിജെഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മകുമാറുമാണ് പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കാൽനൂറ്റാണ്ടായി ഇടതിനോടൊപ്പം നിൽക്കുന്ന റാന്നിയിൽ തുടർച്ചയായി മത്സരിച്ചു വന്ന രാജു എബ്രഹാമിന് മാറി നിൽക്കേണ്ടി വന്നതും മുന്നണിയിൽ ഘടകക്ഷിയായെത്തിയ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകേണ്ടതായും വന്നതോടെയാണ് സ്ഥാനാർത്ഥിത്വം പ്രമോദ് നാരായണനിലെത്തിയത്. എന്നാൽ മണ്ഡലം ഘടകക്ഷിക്ക് നൽകിയതിൽ സിപിഐഎമ്മിലും മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിൽ കേരള കോൺഗ്രസിലും പ്രതിഷേധം ശക്തമാണ്. ഇതിനിടയിലാണ് എൽഡിഎഫിന്റെ മണ്ഡലത്തിലെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രമോദ് നാരായണൻ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. ഈ വികസനത്തിൻ്റെ കാര്യത്തിലും ഈ ജനകീയമായ ഇടപെടലിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ എളിയ പിൻഗാമിയാകുക, സഖാവ് രാജു അബ്രഹാമിൻ്റെ കാലടികളെ പിന്തുടരുക എന്ന രാഷ്ട്രീയ നിയോഗമായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ശക്തമായ പ്രചരണം ഇത്തവണ ഇടതുമുന്നണി പ്രമോദ് നാരായണനായി നടത്തുമെന്ന് സിറ്റിംഗ് എം എൽ എ ആയ രാജു അബ്രഹാം പറഞ്ഞു. തുടർച്ചയായി 6ാം വർഷത്തിലേക്ക് എൽഡിഎഫിൻ്റെ വിജയം റാന്നി നിയോജക മണ്ഡലത്തിൽ സുനിശ്ചിതമാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇവിടെ തുടക്കമിട്ടിരിക്കുന്നത്. എൻഡിഎ സ്ഥാനാർത്ഥിയായി ബിഡിജെഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മകുമാറും പ്രചരണം ആരംഭിച്ചു. ജില്ലയിൽ റാന്നിയിൽ മാത്രമാണ് എൻഡിഎ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം നീളുന്നതിനാൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയായിട്ടില്ല. ഷെഫീഖ് പട്ടാമ്പി, 24 പത്തനംതിട്ട. Number 1 election channel 24.